ഓം ശാന്തി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടി നമ്മൾ മനസ്സിലാക്കി രാജയോഗത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഏഴ് ശക്തികൾ. ആദ്യത്തെ ശക്തി പവർ ടു വിഡ്രോ, വ്യക്തികളുടെ പെരുമാറ്റത്തിൻ്റെ സാഹചര്യങ്ങളുടെ ഒന്നും ഇൻഫ്ലുവൻസ് നമ്മളിൽ വരാത്ത ഒരവസ്ഥ. ആ വൈബ്രേഷൻസ് ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല, അതൊന്നും ഉള്ളിലേക്ക് വരുന്നില്ല. അതാണ് പവർ ടു വിഡ്രോ. എനിക്ക് പുറമേ എന്ത് ഡിസ്റ്റർബൻസസ് ഉണ്ടായാലും പുറമേ എന്ത് നടന്നാലും എനിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കും. ആ സ്റ്റെബിലിറ്റി എൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് സാധിക്കും. എൻ്റെ നിയന്ത്രണം എൻ്റെ ഉള്ളിൽ, ആ ഒരു സ്റ്റെബിലിറ്റി എനിക്ക് എൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തകൾ എങ്ങനെയായിരിക്കണം, എൻ്റെ സംസാരം എങ്ങനെയായിരിക്കണം, എൻ്റെ കർമ്മം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം എൻ്റെ ചോയ്സാണ്. പുറമേയുള്ള സാഹചര്യങ്ങൾ, വ്യക്തികളുടെ പെരുമാറ്റം ഒന്നിൻ്റെയും ആധാരത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ആന്തരിക വാല്യൂസ്, ശാന്തി, സ്നേഹം, ഇതിൻ്റെ എല്ലാം ആധാരത്തിൽ, സന്തോഷം, സുഖം, ഇതിൻ്റെ എല്ലാം ആധാരത്തിൽ എനിക്ക് ചിന്തിക്കാം, എനിക്ക് സംസാരിക്കാം, എനിക്ക് കർമ്മം ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം വാല്യൂസിൻ്റെ ആധാരത്തിൽ. കാരണം എൻ്റെ ഓൺ ഓപ്ഷനാണ്, എൻ്റെ ഓൺ ചോയ്സാണ്, വേറെ ഒന്നും അതിൽ കൈകടത്താൻ വരുന്നില്ല. അതാണ് വിഡ്രോ ചെയ്യുക പറഞ്ഞ. പുറമേയുള്ള ഡിസ്റ്റർബൻസസ് ഒന്നും എന്നെ ബാധിക്കുന്നില്ല. അങ്ങനെ പവർ ടു വിഡ്രോ വരുമ്പോൾ, ഉൾവലിയാനുള്ള ശക്തി എനിക്ക് കിട്ടുമ്പോൾ, ഓട്ടോമാറ്റിക്കലി പവർ ടു വൈൻഡ് അപ്പ് വരും. എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുക, എല്ലാം മറക്കുക, എല്ലാം ഡിലീറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത മെമ്മറീസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ ശക്തി വർദ്ധിക്കും. ഭാരം പോകുമ്പോൾ തന്നെ ശക്തി വർദ്ധിക്കും. സെക്കൻഡിൽ എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകാൻ എനിക്ക് സാധിക്കും. പവർ ടു ലെറ്റ് ഗോ, മറക്കാനും പൊറുക്കാനുമുള്ള ശക്തി എൻ്റെ ഉള്ളിൽ വരും, ക്ലീൻ ആകും ഉള്ളിൽ. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ശക്തി പവർ ടു ടോളറേറ്റ്. അപ്പോൾ ടോളറേറ്റ് ചെയ്യുകയാണെന്ന് തന്നെ എനിക്ക് തോന്നില്ല. ഞാൻ ഇവരെയൊക്കെ സഹിക്കുകയാണ്, ഈ സാഹചര്യമൊക്കെ സഹിക്കുകയാണെന്ന് എനിക്ക് തോന്നില്ല. ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് വരുന്നതാണ് സഹനശക്തി എന്ന് പറയുന്നത്. ഒരാളുടെയും കുറ്റങ്ങൾ എനിക്ക് കാണേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് എനിക്കെല്ലാം സഹിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ സഹിച്ചു എന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം ആരെങ്ങനെ പെരുമാറിയാലും, ആരുടെ ഉള്ളിൽ എന്ത് കുറ്റമുണ്ടെങ്കിലും, ഞാൻ അവരെ വളരെ പോസിറ്റീവായി, സ്റ്റിൽ ഞാൻ അവരെ വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് കാണുന്നത്. സ്നേഹം കൊടുത്തിട്ട്, പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുത്തിട്ട് അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാണ്, അവരുടെ വീക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട്. അതാണ് ഒരമ്മയാകുകയാണ് ഞാൻ. ഒരമ്മ മക്കളോട് എങ്ങനെയാണോ അതേപോലെ തന്നെ, ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല, ക്രിട്ടിസൈസ് ചെയ്യില്ല, പക്ഷെ ഞാൻ സഹായിക്കുകയാണ്. അവരുടെ തെറ്റുകൾ എന്നെ ബാധിക്കുന്നില്ല, ഞാൻ വിഷമിക്കുന്നില്ല, ഒരു ഡിസ്റ്റർബൻസസും എനിക്ക് വരുന്നില്ല. നാച്ചുറലായിട്ട് സഹിക്കുകയാണ്, മാധുര്യത്തോട് കൂടിയിട്ട് പെരുമാറാൻ എനിക്ക് സാധിക്കുകയാണ്, കല്ലുകൾ കിട്ടിയാൽ പോലും. അതാണ് സഹനശക്തി. അതിൻ്റെ അർത്ഥം ഞാൻ അവരെ എങ്ങനെയാണോ, ഓരോ വ്യക്തികളും എങ്ങനെയാണോ, സാഹചര്യം എങ്ങനെയാണോ, എല്ലാം ഞാൻ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. പവർ ടു ആക്സെപ്റ്റ്, ആക്സെപ്റ്റൻസ് പവർ എനിക്ക് വരികയാണ്. ആരുടെ അടുത്തും ഞാൻ യാതൊരു എക്സ്പെക്റ്റേഷൻസും എൻ്റെ സ്വാർത്ഥതയുടെ ആധാരത്തിൽ ഒരു എക്സ്പെക്റ്റേഷൻസും ഞാൻ വെക്കുന്നില്ല. ഇവരിങ്ങനെയായിരിക്കണം, ഇവരിങ്ങനെ പെരുമാറിയത് ശരിയായില്ല, ഈ സാഹചര്യം എനിക്ക് പറ്റില്ല, ഈ സാഹചര്യം വരണം, അങ്ങനെ യാതൊന്നുമില്ല. എല്ലാം ഏതുപോലെയാണോ ഞാൻ അതുപോലെ സ്വീകരിക്കുകയാണ്, വിശാലമാക്കുകയാണ്. എനിക്ക് അത്രയും വിശാലത എൻ്റെ ഉള്ളിൽ വരികയാണ്, എല്ലാം അതുപോലെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയാണ്. അങ്ങനെ ഈ നാല് ശക്തികളും എൻ്റെ ഉള്ളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും യാതൊരു നെഗറ്റീവ് തോട്ട്സും എൻ്റെ ഉള്ളിൽ ഉണ്ടാകില്ല. ഒന്നിനെ കുറിച്ചിട്ട് ഞാൻ ആവശ്യമില്ലാണ്ട് ചിന്തിക്കണില്ല, ഒരു ചോദ്യങ്ങളും വരുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇവരിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇവരിങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി, ഇവരെന്നോട് ഇങ്ങനെ പറയരുതായിരുന്നു, ഇങ്ങനെ പെരുമാറരുതായിരുന്നു. ചോദ്യങ്ങൾ വരില്ല, ചിന്തകൾ വരില്ല, ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഇമോഷൻസ് വരില്ല, ഒരു ഡിസ്റ്റർബൻസസും വരില്ല, ഇളക്കങ്ങൾ ഉണ്ടാവില്ല, അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. വളരെ പീസ്ഫുള്ളായിരിക്കും, വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയായിരിക്കും അകത്ത്, വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അത് ബുദ്ധിയെ അചഞ്ചലമാക്കും,
ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധി വളരെ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്താണ് സത്യം, എന്താണ് ശരി, എന്താണ് തെറ്റ്. ബുദ്ധിയുടെ ശക്തി വളരെയധികം വർദ്ധിക്കും. ബുദ്ധി ഡിവൈൻ ആകും, ദിവ്യ ബുദ്ധിയാകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് റിയലൈസേഷൻ പവർ നമുക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിസിഷൻസ് എപ്പോഴും കറക്റ്റായിരിക്കും. എപ്പോഴും നമ്മൾ സത്യത്തിലായിരിക്കും നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൽ സത്യത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കും. സത്യത്തിൻ്റെ ശക്തിയുള്ളതുകൊണ്ട് നിർഭയമായിരിക്കും. അതുകൊണ്ട് എന്തും ഫേസ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. മീൻസ് എല്ലാ നെഗറ്റീവ് എനർജീനെയും ഇല്ലാതാക്കാനുള്ള, അതിനെയെല്ലാം നേരിട്ട് ഇല്ലാതാക്കാനുള്ള, നേരിടാനുള്ള ശക്തി എൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ഏഴ് ശക്തികളും എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എട്ടാമത്തെ ശക്തി കിട്ടും. ഈ ഏഴ് ശക്തികളും സെൽഫ് ട്രാൻസ്ഫോർമേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഉള്ളിലത്തെ ആവശ്യമില്ലാത്തതിനെല്ലാം കളഞ്ഞു, എന്നെ ക്ലീൻ ചെയ്തു. അപ്പോൾ എട്ടാമത്തെ ശക്തി, പവർ ടു കോപ്പറേറ്റ്. ഈ ഏഴ് ശക്തികൾ എൻ്റെ ഉള്ളിൽ ഞാൻ ധാരണ ചെയ്യേണ്ട ശക്തികളാണ്. എട്ടാമത്തെ ശക്തി എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശക്തിയാണ്. സഹകരണ ശക്തി, കോപ്പറേഷൻ, സഹായിക്കുക. സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള സഹായം? ഒരാൾക്ക് സമാധാനം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, സുഖം കൊടുക്കുക, ശക്തി കൊടുക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീസ് ഉണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം, പക്ഷേ ആ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒന്നും കാണാതെ, അതിനെക്കുറിച്ച് നമ്മൾ പറയാതെ, മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാതെ, വർണ്ണിക്കാതെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദ്രോഹമാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ നെഗറ്റിവിറ്റീസിനെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഞാൻ നെഗറ്റീവ് വൈബ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അവരെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അവരിലേക്ക് ഞാൻ നെഗറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുക. അവരുടെ ആ നെഗറ്റീവ് ക്യാരക്ടറിനെ കുറേയും കൂടെ ഞാൻ ദൃഢമാക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പവർ ടു കോപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും സഹകരണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരുടെയും തെറ്റുകളെ ഞാൻ കാണുന്നതേയില്ല, മറിച്ച് അവരുടെ ഉള്ളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള ശക്തി ഞാൻ എന്നിൽ നിന്ന് അവർക്ക് കൊടുക്കുക. അതാണ് യഥാർത്ഥത്തിൽ പവർ ടു കോപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഏഴ് ശക്തിയുടെ ആധാരത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സഹകരണം ഓട്ടോമാറ്റിക്കലി വരികയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വ്യക്തികളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നമ്മുടെ സംബന്ധ സമ്പർക്കത്തിലുള്ള വ്യക്തികൾ, കുടുംബത്തിലുള്ളവരാകാം, ജോലി സ്ഥലത്തുള്ളവരാകാം, നെയ്ബേഴ്സ് ആകാം. അപ്പം നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പവർ മുതൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു വ്യക്തി നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ എന്നെ അത് ബാധിക്കുന്നില്ല, വിഡ്രോ ചെയ്യാണ് ഞാൻ, ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, സെക്കൻഡിലാണ് ഞാൻ മറക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുകയാണ്, ഈസിലി സഹിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ അവരെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാണ്, ഒരിക്കലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതേ ഇല്ല, കുറ്റം പറയുന്നതേ ഇല്ല. ഒരിക്കലും നമ്മൾ ഒരാളുടെയും കുറ്റങ്ങൾ പറയാതെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ പാപം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഹായിക്കുന്നുമില്ല, നേരെ മറിച്ച് അവരെ നമ്മൾ ഉപദ്രവിക്കുക ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിൽ പാപം വർദ്ധിക്കുകയാണ്, നമ്മളുടെ ഉള്ളിലത്തെ ശക്തി തന്നെയാണ് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏഴ് ശക്തികളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യില്ല, തീർച്ചയായിട്ടും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ സാധിക്കില്ല, അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ, അവരുടെ എല്ലാവർക്കും ഉണ്ടാവില്ല വീക്ക്നെസ്, പക്ഷേ അവരുടെ തെറ്റ് കണ്ടിട്ടും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാണ്, മറിച്ച് ആക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവർക്ക് ശക്തി കൊടുക്കേണ്ട. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് അവരിലേക്ക് പോകുന്നത് എപ്പോഴും പോസിറ്റീവ് ഫീലിങ്സ് ആണ്, പോസിറ്റീവ് എനർജിയാണ്. ഒരു പോസിറ്റീവ് എനർജി ഫീൽഡ് എനിക്ക് ചുറ്റും ഉണ്ടാകുകയാണ്. ഈ ഏഴ് ശക്തികൾ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എപ്പോഴും എനിക്ക് ചുറ്റും പോസിറ്റീവ് എനർജി ഫീൽഡാണ് ഉണ്ടാകുന്നത്. എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പോകുന്നത് പോസിറ്റീവ് വൈബ്രേഷൻസ് ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് എൻ്റെ അടുത്ത് നിന്ന് പോസിറ്റീവ് എനർജി അല്ലേ കിട്ടുന്നത്, പോസിറ്റീവ് വൈബ്രേഷൻസ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ തെറ്റുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ദേഷ്യക്കാരനാണ് എങ്കിൽ പോലും, എന്നിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി അവരെ ഹെൽപ്പ് ചെയ്യാണ്.
ഞാൻ കൊടുക്കുന്ന പോസിറ്റീവ് ഹൈലി പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് പോകുമ്പോൾ ആ നെഗറ്റീവ് ക്യാരക്ടറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള കോപ്പറേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് വഴക്കുണ്ടാക്കുകയാണെങ്കിലോ, അവിടെ ഒരിക്കലും കോപ്പറേഷനില്ല. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം കുറേയും കൂടെ മോശമാക്കുകയാണ്. ഞാൻ ഇനി ഒന്നും പറയണില്ല, ഉള്ളിൽ വിഷമിക്കുന്നുണ്ട്. അവരങ്ങനെ ഉള്ളിൽ ചോദ്യങ്ങൾ വരികയാണ്, എന്തിനാ അവരങ്ങനെ എന്നോട് പറയുന്നത്, ഇങ്ങനെ എന്താ എന്നോട് പെരുമാറുന്നത്. ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഓഫീസിലാകാം, നെയ്ബറാകാം, എപ്പോഴും നമ്മൾ കാണുന്നവർ, അവരിൽ നിന്നാണല്ലോ എപ്പോഴും നമുക്ക് ഇതെല്ലാം ഈ ബിഹേവിയറൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ അവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അന്തരീക്ഷം നമ്മൾ നല്ലതാക്കുകയാണ്. പക്ഷെ നമ്മൾ ദുഃഖിക്കുകയാണെങ്കിലോ, ദുഃഖം ഒരിക്കലും പോസിറ്റീവ് അല്ലല്ലോ, ദുഃഖം നെഗറ്റീവ് എനർജിയാണ്. അപ്പം നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നമ്മളുടെ വീടിൻ്റെ അന്തരീക്ഷം, നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ അന്തരീക്ഷം, നമ്മൾ സ്വയം ദുഃഖിച്ചിട്ട് സ്വയം അസ്വസ്ഥമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ അന്തരീക്ഷത്തെ നമ്മൾ നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്, നെഗറ്റീവ് എനർജി വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെ സഹകരണമാകും? നമ്മൾ സഹായിക്കുകയല്ല ചെയ്യുന്നത്, ഓൾറെഡി ആ അന്തരീക്ഷത്തെ കുറച്ചും കൂടി നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കോപ്പറേഷൻ എന്താണെന്നുള്ളത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുമുള്ള ഹൈ പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ആ രീതിയിലാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അന്തരീക്ഷം, അതാണ് പറയുന്നത്, ഗൃഹസ്ഥം ആശ്രമം പോലെയാകും, നമ്മളുടെ വീട് സ്വർഗം പോലെയാകും. അങ്ങനെ ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 വ്യക്തികളുടെ ഉള്ളിൽ നിന്നും വരുന്ന വൈബ്രേഷൻസ് ആയിരിക്കുമല്ലോ ആ വീടിൻ്റെ എനർജി ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ രാജയുഗം അഭ്യസിച്ച് അവരിൽ നിന്ന് എപ്പോഴും പോസിറ്റീവ് എനർജി മാത്രമാണ് വരുന്നതെങ്കിൽ ആ വീടിൻ്റെ അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പോസിറ്റീവ് എനർജി ആയിരിക്കും. അതാണ് ചില വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ചില വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത. അപ്പോൾ ആ വീടിൻ്റെ എനർജി എന്ന് പറയുന്നത്, എനർജി ഫീൽഡ് എന്ന് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ എനർജി ഫീൽഡാണ്. ആ വീട്ടിലുള്ളവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഫീലിങ്സ്, വൈബ്രേഷൻസ്, ചിന്തകൾ, ഇതൊക്കെയാണ് സംസാരം, പ്രവൃത്തി. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ 100 പേരുണ്ട്, ഞാൻ ആ ഓഫീസിലെ മാനേജറാണ്, ഹെഡാണ്, ചെയർമാനാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോട് കൂടിയിട്ട്, സന്തോഷത്തോട് കൂടിയിട്ട്, ഏകതയോട് കൂടിയിട്ട് എല്ലാവരെയും സംതൃപ്തമാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ എനർജി ഫീൽഡ് അത്രയും ഹൈ ആകും, കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നടത്താൻ സാധിക്കും, എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഈ 7 ശക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ തന്നെ സംതൃപ്തമാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പോകുന്നത് സംതൃപ്തിയുടെ വൈബ്രേഷൻസാണ്. അതെപ്പോഴും മറ്റുള്ളവരെയും കംഫർട്ടാക്കും, എല്ലാവർക്കും ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും നമ്മളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥ കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വ്യക്തികൾക്ക് ഈ രീതിയിലുള്ള കോപ്പറേഷൻ, ഒരാൾ തെറ്റ് ചെയ്തു നമ്മുടെ മുന്നിൽ വന്നു, സാധാരണ രീതിയിൽ നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, കുറ്റപ്പെടുത്തും, കുറേ ഉപദേശിക്കും, ഒരു കാര്യവും ഉണ്ടാകില്ല. നേരെ മറിച്ച് നമ്മൾ സ്നേഹത്തോടു കൂടിയിട്ട് അവരെ ഇതുവരെ കൊടുക്കുന്ന സ്നേഹത്തെക്കാളും എക്സ്ട്രാ സ്നേഹത്തോടു കൂടി, കാരണം അവർ ഓൾറെഡി തെറ്റ് ചെയ്തതിൻ്റെ ആ ഒരു വീക്ക്നെസ് അവരുടെ ഉള്ളിലുണ്ട്, അവർ തന്നെ കുറ്റബോധത്തിലാണ്, അവർക്ക് തന്നെ ബലഹീനതയാണുള്ളത്. അപ്പോൾ നമ്മളും കൂടി നെഗറ്റീവ് എനർജി കൊടുത്ത് അവർ കുറച്ചും കൂടെ ഡൗൺ ആയിപ്പോകും. അതാണ് താഴെ വീണ് കിടക്കുന്ന ആളെ കുറേയും കൂടെ നമ്മൾ അടിച്ച് താഴെ ആക്കുകയല്ല വേണ്ടത്, അടിച്ചമർത്തുകയല്ല വേണ്ടത്, എക്സ്ട്രാ ശക്തി നമ്മൾ കൊടുക്കണം സ്നേഹത്തിലൂടെ, നമ്മുടെ പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള സഹയോഗം അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ചുറ്റുമുണ്ടാകും. അപ്പോൾ അതിനാദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക, എന്നെ കണ്ട് ബാക്കിയുള്ളവർക്കും അതുപോലെ ആകാൻ ഒരു പ്രേരണ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം ചില സിറ്റുവേഷൻസ് സംഭവിക്കും, എന്തെങ്കിലും ഒരു നടക്കാൻ പാടില്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഉണ്ടായി എന്ന് വിചാരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ ആ കാര്യത്തിനെ വ്യാപിപ്പിക്കും, എല്ലാവരോടും പറയും ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യം ഫുൾ എല്ലാവരും അസ്വസ്ഥമാണ്, ഇങ്ങനെ ഉണ്ടായതിൻ്റെ പേരിൽ എല്ലാവരുടെ ഉള്ളിലും ഭയമുണ്ട്, അസ്വസ്ഥത ഉണ്ട്, വിഷമമുണ്ട്, സാഹചര്യം ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ രാജയോഗിയായിട്ടുള്ള ഞാൻ
എൻ്റെ മെഡിറ്റേഷൻ്റെ ശക്തിയുണ്ട്, ഞാൻ ആർജിച്ച ശക്തിയുണ്ട്. ആ അന്തരീക്ഷത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഫുൾ പോസിറ്റീവ് എനർജി വ്യാപിപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിന് ഞാൻ കൊടുക്കുന്ന സഹയോഗമാണത്. എല്ലാവരും ആ സാഹചര്യത്തെക്കുറിച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കുകയാണ്. അതാണ് ഞാൻ അവിടെ കൊടുക്കുന്ന സഹയോഗം. നേരെ മറിച്ച് ഞാൻ എല്ലാവരോടും ഇതിങ്ങനെ പറഞ്ഞ് വ്യാപിപ്പിക്കുകയാണെങ്കിലോ, ഞാൻ എൻ്റെ ഉള്ളിൽ ഒരുപാട് പാപമുണ്ടാക്കുകയാണ്. ആ സാഹചര്യത്തെ ഞാൻ സാധാരണ രീതിയിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, എല്ലാവരോടും നമ്മൾ പറയും. നമ്മൾ ആ പ്രശ്നത്തിനെ വലുതാക്കുക ചെയ്യുന്നത്, ചെറുതായിരുന്ന പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ. കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിനെ നമ്മൾ ചെറുതാക്കി മാറ്റാൻ, പറയില്ലേ, മല പോലെ വന്ന പ്രശ്നത്തിന് മഞ്ഞ് പോലെ ആക്കി മാറ്റി, വലിയ പർവ്വതത്തെ നമ്മൾ ഈസി ആയിട്ട് എടുത്ത് മാറ്റി. അതാണ് ശരിക്കും കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളവിടെ സഹായിക്കുന്നത് ഈ രീതിയിലാണ്. നമ്മളുടെ പോസിറ്റീവ് വൈബ്രേഷൻസ്, ആ സാഹചര്യം അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യമാണ് എല്ലാവർക്കും, അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, പക്ഷെ അവിടെ ഞാൻ എങ്ങനെ സഹായിക്കണം, നല്ല വൈബ്രേഷൻസ് സെൻഡ് ചെയ്യണം. എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ എനർജി ഫീൽഡ് വളരെ പോസിറ്റീവാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച്, അപ്പം മെഡിറ്റേഷനിൽ കൂടി ഞാൻ ചെയ്യുന്നത് എന്താണ്, ഞാൻ പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പോകുന്ന വൈബ്രേഷൻസ് ആ നെഗറ്റീവ് സാഹചര്യത്തിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ കോപ്പറേഷൻ കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമ്മളുടെ ഇന്നർ പവർ വൈബ്രേഷൻ, മെഡിറ്റേഷൻ്റെ ശക്തി കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള ശക്തി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആണ് വേണ്ടത്, അല്ലാതെ പറഞ്ഞ് 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 വ്യാപിപ്പിച്ച് അതിനെ വലുതാക്കാൻ പാടില്ല. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അതിനെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അസംഭവ്യം എന്ന് വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? അതാണ് എല്ലാവരും ഓരോ വിരൽ കൊടുത്താൽ മതി, പർവ്വതത്തിൽ ഓരോ വിരൽ കൊടുക്കുക, വലിയ പർവ്വതം, എല്ലാവരുടെയും ഒരു വിരൽ, എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും കോപ്പറേഷൻ ഈ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരുടെയും കോപ്പറേഷൻ ആവശ്യമാണ് ഈ സമൂഹത്തിന്. നമ്മളോടൊപ്പം തന്നെ ഈശ്വരൻ്റെ സഹകരണത്തിൻ്റെ, ശുഭഭാവനയുടെ, സ്നേഹത്തിൻ്റെ എല്ലാം ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഈ സഹകരണത്തിൽ കൂടി തീർച്ചയായിട്ടും ഈ ലോകത്തിലെ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ലേ? നേരെ മറിച്ച് ഇന്ന് എല്ലാവരും ചെയ്യുന്നത് എന്താണ്, സമൂഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. മെജോറിറ്റി പേരും ചെയ്യുന്നത് ഈ സിസ്റ്റം ശരിയല്ല, അവരുടെ തീരുമാനം ശരിയല്ല, ഈ പൊളിറ്റിക്കൽ പാർട്ടി ശരിയല്ല, ഈ ഗവൺമെൻറ് ശരിയല്ല, ഈ മേലധികാരി ശരിയല്ല, ഇവരിങ്ങനെയല്ല ചെയ്യേണ്ടത്. സിസ്റ്റത്തിനെ നമ്മളെപ്പോഴും, സമൂഹത്തിനെ നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ക്രിട്ടിസിസം ചെയ്യുന്നതിൽ ആർക്കും ഒരു സംശയമില്ല, അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രിട്ടിസിസം കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളിനെയും സഹായിക്കുന്നില്ല, സമൂഹത്തിനെ സഹായിക്കുന്നില്ല. നമ്മളങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം, ശരി, സിസ്റ്റം തെറ്റാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ തെറ്റാണ്, അപ്പോൾ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് സജഷൻസ് കൊടുക്കാം, അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ല ആറ്റിറ്റ്യൂഡ് വെക്കാം, ഇത് മാറും. നമ്മളുടെ പ്യുർ ഫീലിങ്സ് മതി. നമ്മൾ കുറേ പേരുടെ പ്യുർ ഫീലിങ്സ്, പ്യുർ വൈബ്രേഷൻസ്, പ്യുർ എനർജി ഫീൽഡ് സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മളുടെ എനർജി ഫീൽഡ് വരുമ്പോൾ തന്നെ തെറ്റ് ശരിയിലേക്ക് മാറിക്കൊള്ളും, ട്രാൻസ്ഫോർമേഷൻ വന്നോളും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെൽഫ് ട്രാൻസ്ഫോർമേഷനിലൂടെ വേൾഡ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു ഏതുപോലെ പറഞ്ഞില്ലേ, ഒരു കുടുംബത്തിൻ്റെ എനർജി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരുടെ ചിന്താഗതി, ആ കുടുംബത്തിലുള്ളവരുടെ തോട്ട്സ്, ഫീലിങ്സ്, അതാണ് ആ കുടുംബത്തിൻ്റെ എനർജി. അതുപോലെ സമൂഹത്തിൻ്റെ എനർജി പറഞ്ഞാൽ ഈ സമൂഹത്തിലെ തെറ്റുകളാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, അതിൽ നമ്മളും ഭാഗമല്ലേ? നമ്മളും ഒരു കാരണക്കാരനല്ലേ ആ സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിൻ്റെ അന്തരീക്ഷം വരാൻ? നമ്മളുടെയും കൂടി നെഗറ്റീവ് എനർജിയുടെ ഒരു ഭാഗം ഈ സമൂഹത്തിലില്ലേ?
കലിയുഗമാണ് കലിയുഗമാണ് നമ്മൾ പറയുന്നുണ്ട്. ഈ കലിയുഗം ഉണ്ടാക്കാൻ നമ്മളും കാരണക്കാരല്ലേ? കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് എനർജി നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോൾ എല്ലാവരുടെയും നെഗറ്റീവ് എനർജി വന്നതുകൊണ്ടല്ലേ ഈ ലോകത്തിൻ്റെ അന്തരീക്ഷം ഇങ്ങനെയായത്? എല്ലാവരെയും പരസ്പരം ഈ നെഗറ്റീവ് എനർജിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലിയുഗം നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തുവെങ്കിൽ, കാരണം നമുക്കറിയാം ഒരു 100 വർഷം മുമ്പ് 200 വർഷം മുമ്പ് ഇത്രയും വേഴ്സ് ആയിരുന്നില്ല ഈ സമൂഹത്തിൻ്റെ സിറ്റുവേഷൻസ്. ഇപ്പം നമുക്കറിയാം എത്ര വേഴ്സാണെന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ഞാനും ഒരു കാരണക്കാരനല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഏതുപോലെ സമൂഹത്തിൻ്റെ അന്തരീക്ഷം മോശമായതിൽ എനിക്കൊരു പാർട്ടുണ്ട്, അതേപോലെ ഇനി സമൂഹത്തെ ക്രിട്ടിസൈസ് മാത്രമല്ല ചെയ്യേണ്ടത്, തെറ്റ് ഏതാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ശരി വശം കൂടി നമ്മൾ ചിന്തിക്കണം, സൊല്യൂഷനും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിലെ മാറ്റം കൊണ്ടുവരാൻ? വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോസിറ്റീവ് എനർജി കൊടുക്കുക, പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കുക, അത്രയും തീർച്ചയായിട്ടും എനിക്ക് പറ്റും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളെല്ലാം സാധാരണ നമുക്ക് ബ്രഹ്മകുമാരീസിൽ എവറി സൺഡേ എല്ലാ ഞായറാഴ്ചയും എല്ലാ 3rd ഞായറാഴ്ചയും 3rd ഞായറാഴ്ച ഈവനിങ് 6:30 to 7:30 കളക്റ്റീവ് മെഡിറ്റേഷൻ ആണ്. കളക്റ്റീവ് മെഡിറ്റേഷൻ ലോകത്തിലുള്ള എല്ലാ ബ്രഹ്മകുമാരി സെൻറ്റേഴ്സിലുള്ള എല്ലാ രാജയോഗികളും 6:30 to 7:30 കളക്റ്റീവ് മെഡിറ്റേഷൻ മുഴുവൻ സമൂഹത്തിനും വേണ്ടിയിട്ട് പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കുകയാണ്, പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ്. ഇത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസാണ്. എല്ലാവരുടെയും പോസിറ്റീവ് വൈബ്രേഷൻസ് സമൂഹത്തിനെ ബാധിക്കുകയാണ്, ഓരോ വ്യക്തികളെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ സർവീസാണ് അത്. നേച്ചറിനെയും കൂടി ബാധിക്കുന്നുണ്ട്, പ്രകൃതിയെയും കൂടി ബാധിക്കുന്നുണ്ട്. 5 തത്വങ്ങൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴും നമ്മളിൽ നിന്ന് പോസിറ്റീവ് എനർജിയാണ് പോകുന്നത്. മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ ഈ ശക്തികളൊക്കെ ആർജിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചുറ്റും പോസിറ്റീവ് എനർജി ഫീൽഡാണ്. ഇതൊക്കെ പ്രകൃതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? 5 തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്, പ്രകൃതിയാണ്, ശരീരത്തിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ്റെ എനർജി നമുക്ക് നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തോടു കൂടി വയ്ക്കാൻ സഹായിക്കും, അത് പ്രകൃതിയെയും സഹായിക്കും അത്. അപ്പം ഈ രീതിയിൽ പ്രകൃതിക്കും നമുക്ക് സഹയോഗം കൊടുക്കാൻ സാധിക്കും, കോപ്പറേഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും വ്യക്തികൾക്കാണെങ്കിലും ശരി, സാഹചര്യങ്ങൾക്കാണെങ്കിലും ശരി, സമൂഹത്തിനാണെങ്കിലും ശരി, മുഴുവൻ ലോകത്തിനും പ്രകൃതിക്കാണെങ്കിലും ശരി, എൻ്റെ പോസിറ്റീവ് എനർജി ഫീൽഡ് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും സഹയോഗം കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഡെയിലി രാജയോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ മാത്രമല്ല സഹായിക്കുന്നത്, എനിക്ക് ചുറ്റുമുള്ളവരെ ഫുൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉയർച്ചയിലൂടെ ഞാൻ എല്ലാവരുടെയും ഉയർച്ച പോസിബിളാക്കുകയാണ്. സെൽഫ് ട്രാൻസ്ഫോർമേഷനിലൂടെ വേൾഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. എൻ്റെ സ്വ ഉന്നതിയിലൂടെ മറ്റെല്ലാവരുടെയും ഉന്നതി നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം, എത്രമാത്രം പ്രാധാന്യം മെഡിറ്റേഷനുണ്ട് എന്നുള്ളത്, എത്രമാത്രം പ്രാധാന്യം നമ്മളുടെ ഉള്ളിലുള്ള ആ ചിന്താഗതിക്കുണ്ട്, പോസിറ്റീവ് എനർജി ഫീൽഡിനുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എനർജി ഫീൽഡ് അത്രയും ഹൈ ആക്കി വെക്കുകയാണ്, പോസിറ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് സൊസൈറ്റിക്ക് കിട്ടുകയാണ്, സമൂഹത്തിന് കിട്ടുകയാണ്. അതിലൂടെ നമ്മൾ എത്രമാത്രം കോപ്പറേഷനാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്, ശരിയാണ്. പക്ഷെ ഇത് കലിയുഗമല്ലേ, കലിയുഗമല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് കലിയുഗം ഒരിക്കലും മാറില്ല, ഈ അന്തരീക്ഷം മാറില്ല. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കലിയുഗമാണ് പക്ഷെ കലിയുഗത്തിൽ നിന്നുകൊണ്ടും നമ്മൾ നമ്മുടെ പോസിറ്റീവ് എനർജി ഫീൽഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, താമര പുഷ്പത്തെ പോലെ ജീവിക്കണമെന്ന്. താമരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താമര നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷെ ചെളിയിലാണെങ്കിലും താമര ആ ചെളിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്, ചെളി സ്പർശിക്കുന്നില്ല താമര പുഷ്പത്തെ. അതുപോലെ നമുക്ക് ചുറ്റും നെഗറ്റീവിറ്റീസ് ഉണ്ട്, കലിയുഗത്തിലെല്ലാം നെഗറ്റീവ് ചെളിയാണുള്ളത്. പക്ഷേ ഒരു കാരണവശാലും അതെന്നെ ബാധിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. 7 powers, 8 powers എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുന്നില്ല. നേരെ മറിച്ച് ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ശക്തിയുടെ ആധാരത്തിൽ എനിക്ക് തിരിച്ച് ചെളിയിൽ നിന്നുകൊണ്ടും അതെന്നെ ബാധിക്കാതെ തിരിച്ച് എനിക്ക് പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നു. അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കുകയും എന്നാൽ എല്ലാവർക്കും വേണ്ടത് കൊടുക്കുന്ന എല്ലാവരുടെയും സ്നേഹിയായിട്ട് ജീവിക്കാനും എനിക്ക് സാധിക്കുകയാണ്. അതാണ് താമര പുഷ്പത്തെ പോലെ ജീവിക്കണം എന്ന് പറയുന്നത്, ലോട്ടസ് ലൈക്ക് ലൈഫ് എന്ന് പറയും.
അപ്പോൾ അങ്ങനെ ജീവിക്കാൻ എന്നെ പ്രാപ്തമാക്കുന്നത് ഞാൻ ആർജിക്കുന്ന ഈ ശക്തികളാണ്, എട്ട് ശക്തികൾ, അഷ്ടശക്തികൾ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കും, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഷ്ടശക്തികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ദേവിമാർക്ക് എട്ട് ശക്തികൾ എട്ട് കൈകൾ കൊടുക്കാറുണ്ടല്ലോ, അഷ്ടദേവി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ശക്തികളുടെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ദേവിമാർക്ക് കൊടുത്തിട്ടുള്ള എട്ട് ശക്തികൾ എന്ന് പറയുന്നത്. അഷ്ടശക്തികളാണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശക്തി എന്ന് ദേവീനെ തന്നെ നമ്മൾ ശക്തി എന്നല്ലേ പറയാറ്, ദേവിമാരെ നമ്മൾ ശക്തികൾ എന്നാണ് പറയുന്നത്. കാരണം ദേവി എന്ന് പറഞ്ഞാൽ ദൈവീകത്വം, ദിവ്യത്വം, ഡിവിനിറ്റി, അതാണ് അർത്ഥം. എവിടെ ശക്തിയുണ്ടോ, എവിടെ പവർ ഉണ്ടോ, അവിടെ ദൈവീകത്വമുണ്ട്, അവിടെ ഡിവിനിറ്റി ഉണ്ട്, അവിടെ ദിവ്യത ഉണ്ട്. അതായത് ആത്മാവിൽ അഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ ആത്മാവ് ഡിവൈനായി, ഡിവിനിറ്റി വന്നു, ദൈവീകത്വം വന്നു, ദിവ്യത വന്നു. അപ്പം നമുക്ക് ശരിക്കും ദേവിയാകാം. ദേവി മീൻസ് എന്താണ്? ദേവത, ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നവർ. കണ്ടിട്ടില്ലേ നമ്മൾ ചിത്രത്തിൽ എപ്പോഴും അവരുടെ കൈ ഇങ്ങനെയാണ്, കൊടുക്കുന്ന കൈയാണ്. അപ്പോൾ ഡിവിനിറ്റി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴും എല്ലാവർക്കും കൊടുക്കുകയാണ്. കൊടുക്കുന്നത് എപ്പോഴും എന്താണ്? പോസിറ്റീവ്, സ്നേഹം, ശക്തി, പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഷ്ടശക്തികൾ വന്നാൽ ഞാൻ ദേവിയാകാണ്, കൊടുക്കുന്ന ദേവിയാകാണ്, ദേവതയാകാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടാകില്ല, അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. എല്ലാവർക്കും നിറച്ച് നിറച്ച് കൊടുക്കാൻ ഞാൻ ഫുള്ളായിരിക്കും, ശക്തികൾ കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്, അഷ്ടശക്തികളാൽ ഞാൻ സമ്പന്നമായിട്ടിരിക്കുന്ന അവസ്ഥ. സംതൃപ്തമായിട്ട് ജീവിക്കാൻ പറ്റും. എൻ്റെ ജീവിത ലക്ഷ്യം സുഖം, ശാന്തി, സന്തോഷം. എൻ്റെ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരും സന്തോഷത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ സന്തോഷം വർദ്ധിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കുക, രാജയോഗ മെഡിറ്റേഷൻ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ അഷ്ടശക്തികൾ കൊണ്ട് സമ്പന്നമാകുന്നതിൽ. അപ്പോൾ അത് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് മുതൽ, ഇപ്പം മുതൽ ഡെയിലി രാജയോഗം പ്രാക്ടീസ് ചെയ്യുന്ന, രാജയോഗ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന രാജയോഗിയായിട്ട് മാറണം. ഓം ശാന്തി. ഓം ശാന്തി. അല്പസമയത്തേക്ക് മറ്റെല്ലാ ചിന്തകളെയും ഞാൻ എന്നിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെയും ബുദ്ധിയെയും മുക്തമാക്കുന്നു. ഇപ്പോൾ എൻ്റെ ശരീരവും സ്വസ്ഥമാണ്, എൻ്റെ മനസ്സും വളരെ വളരെ സ്വസ്ഥമാണ്, റിലാക്സ്ഡ് ആണ്. ഞാനിപ്പോൾ എൻ്റെ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഞാൻ ആത്മാവിനെ ദർശിക്കുകയാണ്. അതിസൂക്ഷ്മമായ ഒരു വെളുത്ത പ്രകാശബിന്ദു നക്ഷത്രം പോലെ സുന്ദരമായി തിളങ്ങുകയാണ്. ആ
ആ പ്രകാശരൂപം ആത്മാവായ ഞാൻ തന്നെയാണ്. ബാഹ്യമായ ശരീരം വെറുമൊരു പുറം തോട് മാത്രമാണ്. അത് നശ്വരമാണ്. മണ്ണിനോട് ചേരുന്നതാണ്. എന്നാൽ ആത്മാവായ ഞാൻ അനശ്വരമാണ്, അവിനാശിയാണ്, ഊർജമാണ്, ശക്തിയാണ്, പ്രകാശമാണ്. ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്. എല്ലാ ആത്മീയ ശക്തികളും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ അഷ്ടശക്തികളാൽ സമ്പന്നമായ ആത്മാവാണ്. അഷ്ടഭുജാധാരിയായ ദേവി ഞാൻ തന്നെയാണ്. യഥാർത്ഥ തിരിച്ചറിവിലൂടെ വേണ്ട സമയത്ത് വേണ്ട ശക്തികൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. എൻ്റെ ചിന്തകളും സംസാരവും കർമ്മവുമെല്ലാം എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കാൻ, ശുഭമാക്കി വയ്ക്കാൻ ഈ ശക്തികൾ എന്നെ സഹായിക്കുന്നു. എന്നിലൂടെ എല്ലാവർക്കും മനസ്സുഖമാണ് ലഭിക്കുന്നത്. ഇതാണ് ഞാൻ അവർക്ക് നൽകുന്ന യഥാർത്ഥ സഹായം.
ആര് എന്നോട് എങ്ങനെ പെരുമാറിയാലും അതൊന്നും മനസ്സിലേക്കെടുക്കാതെ അവരെക്കുറിച്ച് പിന്നെയും നല്ലത് തന്നെ ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നു. സദാ എല്ലാവർക്കും എന്നിൽ നിന്നും ശുഭമായ ആത്മീയ വൈബ്രേഷൻസ് ആണ് ലഭിക്കുന്നത്. എന്റെ ചിന്തകളും എന്നിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻസും എന്റെ മനോസ്ഥിതിയുമെല്ലാം എപ്പോഴും എനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെയും ചുറ്റുമുള്ള വ്യക്തികളെയും സൃഷ്ടിയെപ്പോലും ബാധിക്കുന്നുണ്ട് എന്ന സത്യത്തെ ഞാൻ തിരിച്ചറിയുന്നു. അതിനാൽ എന്റെ ആന്തരിക സ്ഥിതിയുടെ മേൽ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്ന ആത്മാവാണ് ഞാൻ. എനിക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം, വ്യക്തികൾക്കും അന്തരീക്ഷത്തിനും പ്രകൃതിയുടെ അഞ്ച് തത്വങ്ങൾക്കും മുഴുവൻ ലോകത്തിനും സദാ ഞാൻ ശുഭമായ ശ്രേഷ്ഠമായ ആത്മീയ തരംഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരമാത്മാവിൽ നിന്നും ഞാൻ എൻ്റെ ഉള്ളിൽ ശക്തി നിറച്ച് അത് മുഴുവൻ ലോകത്തിനും നൽകുകയാണ്. സർവശക്തിവാനായ പരമാത്മാവിൻ്റെ ശക്തിശാലി കിരണങ്ങൾ എൻ്റെ ശിരസിൽ വന്ന് പതിക്കുന്നു, ആത്മാവിൽ വന്ന് നിറയുന്നു. ആത്മാവായ എന്നിൽ നിന്നും ശാന്തിയുടെയും സുഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയുമെല്ലാം ആത്മീയ തരംഗങ്ങൾ നാല് ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ സൃഷ്ടിയിലേക്കും വ്യാപിക്കുന്നു.
ഈ മുഴുവൻ ലോകത്തിനും ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയുമെല്ലാം ദാനം നൽകുകയാണ്. ഈ കലിയുഗത്തെ മാറ്റി വീണ്ടും സത്യയുഗം കൊണ്ടുവരാൻ ആത്മാവായ ഞാനും പരമാത്മാവിൻ്റെ സഹയോഗിയായി മാറുന്നു. ഭഗവാന് സമാനം ഞാനും വിശ്വമംഗളകാരിയാണ്. ഓം ശാന്തി.